ഒരായിരം വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി ബ്യൂട്ടി സിൽക്സ് എടപ്പാൾ ചാവക്കാട് തൃപ്രയാർ പുത്തനത്താണി പെരിന്തൽമണ്ണ പൊന്നാനി കോടതി സിവിൽ സ്റ്റേഷനിലെ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിന് നടപടിയാവുന്നു. കെട്ടിടത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് 34 ലക്ഷം രൂപ അനുവദിച്ചു. കാലപ്പഴക്കം മൂലം അപകടാവസ്ഥയിലായ കോടതി കെട്ടിടം നവീകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് കോടതി സിവിൽ സ്റ്റേഷനിലെ കെട്ടിടത്തിലേക്ക് താൽക്കാലികമായി മാറ്റുന്നത്. നിലവിൽ സിവിൽ സ്റ്റേഷന് വടക്കുഭാഗത്തെ വെഹിക്കിൾ ഷെഡ് ഉൾപ്പെടെയുള്ള ഇരുനില കെട്ടിടമാണ് നവീകരിച്ച കോടതി പ്രവർത്തിക്കുക. നവീകരണ പ്രവർത്തനങ്ങൾക്കായി ആഭ്യന്തര വകുപ്പ് 34 ലക്ഷം രൂപ അനുവദിച്ച ഭരണാനുമതിയായി. PWD കെട്ടിട വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലാണ് അറ്റകുറ്റപ്പണികൾ നടക്കുക. കോടതി പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയാൽ മാത്രമേ 100 ലക്ഷം പഴക്കമുള്ള നിലവിലെ കോടതി കെട്ടിട സമുച്ചയത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളും ആരംഭിക്കാൻ കഴിയുകയുള്ളൂ. നിലവിലെ കോടതി കെട്ടിടം പഴയ മാതൃകയിൽ തന്നെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി പൊതുമരാമത്ത് ആർക്കിടെക്ചർ വിങ്ങിൻ്റെയും PWD കെട്ടിട വിഭാഗത്തിൻ്റെയും നേതൃത്വത്തിലുള്ള സംഘമെത്തി ഡോക്യുമെൻറ്റേഷൻ പ്രവർത്തികൾ നടത്തിയിരുന്നു. തുടർന്ന് റിപ്പോർട്ട് സർക്കാരിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. പൈതൃക സംരക്ഷണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുതന്നെ കെട്ടിടത്തിൻ്റെ കാലപ്പഴക്ക നിർണയവും കെട്ടിടത്തിൻ്റെ ബലക്ഷയം സംഭവിച്ച ഭാഗങ്ങൾ ഏതെന്ന് കണ്ടെത്തുകയും ആവശ്യമായ മാറ്റങ്ങൾ ഏതെന്ന് തിട്ടപ്പെടുത്തുകയും ചെയ്തതിനു ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടത്തിൻ്റെ മേൽക്കൂരയിലെ ഓടുകൾ മിക്കതും പൊട്ടിയതിനാൽ ടാർപോളിൻ ഷീറ്റ് വലിച്ചുകെട്ടിയാണ് മഴയെ പ്രതിരോധിക്കുന്നത്. കൂടാതെ കെട്ടിടത്തിൻ്റെ ചില ഭാഗങ്ങൾ വിള്ളൽ സംഭവിച്ച അവസ്ഥയിലാണ്. പൊന്നാനി കോടതി, ഫിഷറീസ് ഓഫീസ്, ട്രഷറി, സബ് രജിസ്ട്രാർ ഓഫീസ്, ലീഗൽ മെട്രോളജി ഓഫീസ് തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന കെട്ടിട സമുച്ചയമാണ് തകർച്ചയുടെ വക്കിലുള്ളത്. ചിലയിടങ്ങളിൽ മേൽക്കൂരയിലെ മരകഷ്ണങ്ങൾ ദ്രവിച്ചിട്ടുമുണ്ട്. കോടതി കെട്ടിട സമുച്ചയത്തിൽ പ്രവർത്തിക്കുന്ന മറ്റു ഓഫീസുകളും ഇവിടെ നിന്നും താൽക്കാലികമായി മാറ്റാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. NCV ന്യൂസ്, പൊന്നാനി.